ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഔഷധ സസ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വാതം കൊല്ലി എന്ന് പറയുന്ന ചെടിയാണ്. നമ്മൾ നീര് വരുമ്പോൾ ഇതിൻ്റെ ഇലയിട്ട് കുളിക്കാനും പിന്നെ ഇതിൻ്റെ ഇല കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചാൽ വേദന കുറയും. ഇത് രണ്ട് കളറിലുണ്ട്. ഇത് കണ്ട, ഇത് സാധാരണ കാണുന്നതല്ല. ഇതാണ് സാധാരണ കാണുന്ന വാതം കൊല്ലി. കണ്ടില്ലേ ഇതിൻ്റെ തണ്ട് നോക്ക്. ഇതാണ് നിങ്ങൾ സാധാരണ കാണുന്നത്. ഇത് വാതത്തിന് വാതം കൊല്ലി എന്നുള്ള പേര് തന്നെ കേട്ടില്ല. അപ്പോൾ ഇത് ഈ ഇലയും ഉപയോഗിക്കുക. മറ്റേത് പുതിയതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ആരോഗ്യപ്പച്ച. നമ്മുടെ നാട്ടിൽ വളരെ വലിയ വിഷമമാണ്. ഇത് ഹിമാലയ സാനുക്കളിലും മറ്റും ഉണ്ടാകുന്ന ചെടിയാണ്. ഇതിൻ്റെ വിത്താണ് എൻ്റെ കയ്യിലുള്ളത്. ഏലക്കായ് പോലെ, കണ്ടില്ലേ. ഇതിൻ്റെ എല്ലാ ഭാഗവും ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ആയുർദൈർഘ്യം കൂട്ടാനും ഉപയോഗിക്കും. ഇതാണ് മരൽ എന്ന ചെടി. ഇതിൻ്റെ വലിയത് കാണിച്ചു തരാം. ഇത് ചെവി വേദന, തൊണ്ടവേദന, ചെവി പഴുപ്പ് ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഉള്ള രോഗത്തിന് ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ നീര് പിഴിഞ്ഞ് എടുക്കുകയാണ്. അതുപോലെ പിന്നെ ഈ പൊള്ളിയാൽ ഉടനെ ഇതിൻ്റെ നീരെടുത്ത് കയ്യിൽ ഏടിയ പൊള്ളി വെച്ചാൽ അവിടെ വെച്ചാൽ പിന്നെ പൊള്ളിയത് പൊന്തി വരില്ല. ഇതാണ് ബ്രഹ്മി. ഇത് വെള്ളത്തിൽ പിന്നെ പുഴയുടെ തീരത്ത് ചളിയുള്ള സ്ഥലങ്ങളിലെല്ലാം വളരുക. ഇവിടെ ഞാനിതാ വെള്ളത്തിലാണ് നിർത്തിയത്. ബുദ്ധി വികസിക്കുവാനും മാനസിക രോഗത്തിനും എല്ലാം ഉപയോഗിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് ഇത് ഇതിൻ്റെ ഇല അരച്ച് പിഴിഞ്ഞ് കൊടുക്കും. പിന്നെ ഗർഭസ്ഥ ശിശുവിന് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ചെടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അരൂത എന്ന് പറയും. ഇതിൻ്റെ പൂവിന് നല്ല മണമാണ്. പൂവിനും ഇലക്കും. പിന്നെ ഇത് കുട്ടികൾക്ക് കഫക്കെട്ടുണ്ടാകുമ്പോൾ എല്ലാം ഇതിൻ്റെ ഇല പിഴിഞ്ഞ് കഴിഞ്ഞ് കൊടുക്കാറുണ്ട്. ഇതാണ് അശോകം. അശോകത്തിൻ്റെ പൂ കണ്ടോ, ഇതിൻ്റെ പൂവ് എണ്ണ കാച്ചാനെടുക്കും. അതുകൂടാണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. തടിയും ഇതും എല്ലാം നിറയെ പൂവുണ്ടാവും. ഇപ്പോഴാണ് പൂടുന്ന സമയം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.